ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന അക്കലേഷ്യ കാർഡി ആണ്. ദ ടേം അക്കലേഷ്യ ഇൻ ഗ്രീക്ക് ഇറ്റ് മീൻസ് ഫെയിലിയർ ടു റിലാക്സ്. ഓക്കെ, ആൻഡ് കാർഡിയ അറിയാലോ, പാർട്സ് ഓഫ് സ്റ്റമക്ക് അറിയാലോ, കാർഡിയ ഉണ്ട്. കാർഡിയ എന്ന് വെച്ചാൽ ഗ്യാസ്ട്രോ ഇസോഫേജിക് ജംഗ്ഷൻ കാർഡിയ, പിന്നെ ഫണ്ടസ്, ബോഡി, പൈലോറസ്. ഓക്കെ, അപ്പം അക്കലേഷ്യ കാർഡിയ എന്ന് വെച്ചാൽ ഫെയിലിയർ ഓഫ് റിലാക്സേഷൻ ഓഫ് ദി കാർഡിയ. ഓക്കെ, ഇതൊരു റെയർ കണ്ടീഷൻ ആണ്. ഇറ്റ് ഇസ് അൺകോമൺ ആൻഡ് ഇറ്റ് ഇസ് ഡ്യൂ ടു ദി ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് ഇൻ ദ മൈൻഡ് പ്ലെക്സസ്, മെയിൻലി ഇൻഹിബിറ്ററി ന്യൂറോൺസ്. അപ്പം ഞാൻ ഒരു ബ്രീഫ് സമ്മറി പറയാം ഇന്നോവേഷൻ ഓഫ് ജി ഐ ടിയുടെ. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ. അപ്പം ജി ഐ ടി ഇസ് മെയിൻലി ഇന്നോവേറ്റഡ്, രണ്ട് ഇന്നോവേഷൻ ഉണ്ട്, ഇൻട്രിൻസിക് ഉണ്ട്, എക്സ്ട്രിൻസിക് ഇന്നോവേഷൻ ഉണ്ട്. ഇൻട്രിൻസിക് ഇന്നോവേഷൻ ഇസ് മെയിൻലി ബൈ എൻഡറിക് നെർവസ് സിസ്റ്റം, ആൻഡ് എക്സ്ട്രിൻസിക് ഇന്നോവേഷൻ ഇസ് ബൈ സിമ്പത്തറ്റിക് ആൻഡ് പാരസിമ്പത്തറ്റിക് നെർവസ്. ഓക്കെ, അപ്പം എൻഡറിക് നെർവസ് സിസ്റ്റത്തിലാണ് അതിന്റെ കമ്പോണൻസ് ആണ് മെസ്നസ് ഫ്ലെക്സസും മൈൻഡ് ഫ്ലെക്സസും. എൻഡറിക് നെർവസ് സിസ്റ്റം, ദേ ക്യാൻ ആക്ട് ഇൻഡിപെൻഡന്റ്ലി ഇൻ ഓർഡർ ടു കൺട്രോൾ ദ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ്. അതുകൊണ്ട് നമ്മൾ എൻഡറിക് നെർവസ് സിസ്റ്റത്തിന് സെക്കൻഡ് ബ്രെയിൻ എന്നും പറയും, സെക്കൻഡ് ബ്രെയിൻ, ബിക്കോസ് ദേ ആക്ട് ഇൻഡിപെൻഡന്റ്ലി ടു കൺട്രോൾ ദ ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ്. അതിൽ ഉള്ള കമ്പോണൻസ് ആണ് മൈൻഡ്രിക്കും മെസ്നസ് ഫ്ലെക്സസും. പിന്നെ എക്സ്ട്രിൻസിക് ഇന്നോവേഷൻ വരുന്നതാണ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പാരസിമ്പത്തറ്റിക് നെർവ് സപ്ലൈ. സിമ്പത്തറ്റിക്കിന്റെ ഫംഗ്ഷൻ ഇസ് ടു ഇൻഹിബിറ്റ് ഡൈജഷനും, പാരസിമ്പത്തറ്റിക്കിന്റെ ഇറ്റ് എൻഹാൻസസ് ഡൈജഷൻ. ഓക്കെ, ഹലോ, ആരെങ്കിലും ഒന്ന് മൂളാണ്. അപ്പം ലൈനിങ് പറ ഫോർ ലെയേഴ്സ് ഓഫ് ജി ഐ ടി ഏതൊക്കെയാ പറഞ്ഞ? മ്യൂക്കോസ, സബ് മ്യൂക്കോസ, മസ്കുലർ, ഔട്ടർമോസ്റ്റ് അഡ്വന്റീഷ അല്ലെങ്കിൽ സിറോസ, അതിന്റെ താഴെ മസ്കുലാരിസ് എക്സ്റ്റേണ, പിന്നെ സബ് മ്യൂക്കോസ, മ്യൂക്കോസ. ഓക്കെ, അപ്പം സെക്കൻഡ് ലെയർ മസ്കുലാരിസ് എക്സ്റ്റേണ. മസ്കുലാരിസ് എക്സ്റ്റേണ ഇസ് എ സ്മൂത്ത് മസിൽ ലെയർ ആണ്. അതിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്, ഇന്നർ സർക്കുലർ ലെയറും ഔട്ടർ ലോഞ്ചിറ്റ്യൂണൽ ലെയറും. ഓക്കെ, ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂണൽ ലെയർ ഉണ്ട്. ഇന്നർ സർക്കുലർ ലെയറിന്റെ ഫംഗ്ഷൻ അത് ഇസ് ടു കോൺട്രാക്ട് ആൻഡ് കൺസ്ട്രിക്ട് ദ പാർട്ട് ബിഹൈൻഡ് ദ ഫുഡ്. അതായത് ഫുഡ് ഇങ്ങനെ ഈസോഫേഗസിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ പ്രോക്സിമൽ പാർട്ട്, ബിഹൈൻഡ് ദ ഫുഡ് ഉള്ള പാർട്ടിനെ കൺസ്ട്രിക്ട് ചെയ്യാന്നാണ്, കൺസ്ട്രിക്ട് ചെയ്യുന്നതാണ് ഈ ഇന്നർ സർക്കുലർ ലെയറിന്റെ ഫംഗ്ഷൻ, കൺസ്ട്രിക്ട് ആൻഡ് കോൺട്രാക്ട് ദ പാർട്ട് ബിഹൈൻഡ് ദ ഫുഡ്. സോ ദ ഫുഡ് എന്താ ഇറ്റ്, സോ ദ ഫുഡ് ഇസ് പ്രിവെന്റഡ് ഫ്രം മൂവിങ് ബാക്ക്വേർഡ്. അതാണ് ഇന്നർ സർക്കുലർ ലെയറിന്റെ ഫംഗ്ഷൻ. പിന്നെ ഔട്ടർ ലോഞ്ചിറ്റ്യൂണൽ ലെയർ, ഇറ്റ് ഇസ് പ്രസന്റ് ത്രൂ ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ട്രാക്ട്. ജി ഐ ട്രാക്ടിന്റെ ത്രൂ ഔട്ട് ദി ലെങ്ത് പ്രസന്റ് ആണ്. ആൻഡ് അതിന്റെ ഫംഗ്ഷൻ ഇസ് ടു പ്രൊപ്പൽ ഫുഡ് ഫോർവേഡ്, ലോഞ്ചിറ്റ്യൂണൽ ലെയറിന്റെ, ഔട്ടർ ലോഞ്ചിറ്റ്യൂണൽ ലെയർ. ഓക്കെ, അപ്പം ഔട്ടർ മോസ്റ്റ് അഡ്വന്റേഷൻ, പിന്നെ മസ്കുലാരിസ് എക്സ്റ്റേണ ഉണ്ട്. മസ്കുലാരിസ് എക്സ്റ്റേണ രണ്ട് ഇതുണ്ട്, കമ്പോണൻസ് ഉണ്ട്, ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂണൽ ലെയർ. പിന്നെ സബ് മ്യൂക്കോസ, മ്യൂക്കോസ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നോവേഷൻ, ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് ഇന്നോവേഷൻ പറഞ്ഞു. ഇൻട്രിൻസിക് ഇന്നോവേഷൻ എൻട്രിക് നെർവസ് സിസ്റ്റം ആണ്. എൻട്രിക് നെർവസ് സിസ്റ്റത്തിന്റെ രണ്ട് കമ്പോണൻസ് ആണ് മെസ്നസ് ഫ്ലെക്സസ്, മെസ്നസ് ഫ്ലെക്സസ് ഓർ സബ് മ്യൂക്കോസൽ ഫ്ലെക്സസ്, ബിക്കോസ് ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ദി സബ് മ്യൂക്കോസ. ഓക്കെ, സബ് മ്യൂക്കോസൽ ലെയറിലാണ് മെസ്നസ് ഫ്ലെക്സസ് സിറ്റുവേറ്റഡ് ആയിട്ടിരിക്കുന്നത്. പിന്നെ ദർ ഇസ് എ മൈൻഡ്രിക് ഫ്ലെക്സസ് ഓർ ദി ഓർബാക്സ് ഫ്ലെക്സസ്. മൈൻഡ്രിക് ഫ്ലെക്സസ് എവിടെ ആയിരിക്കുന്നത്? മൈൻഡ്രിക് ഫ്ലെക്സസ് സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദി സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ മസിൽ ലെയർ. നമ്മൾ സെക്കൻഡ് ലെയർ പറഞ്ഞില്ലേ, മസ്കുലാരിസ് എക്സ്റ്റേണ, ആ ലെയറിനകത്താണ് മൈൻഡ്രിക് ഫ്ലെക്സസ്, ബിറ്റ്വീൻ ദി സർക്കുലർ ആൻഡ് ലോഞ്ചിറ്റ്യൂണൽ ലെയർ ഓഫ് മസിൽസ്. അപ്പൊ ഈ മൈൻഡ്രിക് ഫ്ലെക്സസ് ഓർ ഓബാക്സ് ഫ്ലെക്സസിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ടു ഹെൽപ്പ് ഇൻ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി. ഓക്കെ, ആൻഡ് എന്തുവാ ഈ പെരിസ്റ്റാൾട്ടിക് കോൺട്രാക്ഷൻസിന്റെ നമ്പറും സ്ട്രെങ്തും ഒക്കെ കൂട്ടുന്നതാണ് മൈൻഡ്രിക് ഫ്ലെക്സസിന്റെ ഫംഗ്ഷൻ, ടു ഇൻക്രീസ് ജി ഐ മോട്ടിലിറ്റി ആയിട്ട് കൺസേൺഡ്. ഓക്കെ, മെസ്നസ് ഫ്ലെക്സസിന്റെ ഇറ്റ് ഇസ് മെയിൻലി ടു കൺട്രോൾ സെക്രീഷൻസ്, സെക്രീഷൻസും ലോക്കൽ ബ്ലഡ് ഫ്ലോ ഒക്കെയാണ് ഇതിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പം അക്കലേഷ്യ കാർഡിയ എന്തുവാ, അക്കലേഷ്യ എന്ന് വെച്ചാൽ ഫെയിലിയർ ടു ഫെയിലിയർ റിലാക്സേഷൻ ഓഫ് ദി കാർഡിയ, ആൻഡ് ഇറ്റ് ഇസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് ഇൻ ദി മൈൻഡ്രിക് ഫ്ലെക്സസ്. ഫ്ലെക്സസ് എന്ന് വെച്ചാൽ എന്തോ, ഫ്ലെക്സസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഗാംഗ്ലിയ ഫ്ലെക്സസ്. ഓക്കെ, ഗാംഗ്ലിയ എന്ന് വെച്ചാൽ കളക്ഷൻ ഓഫ് ന്യൂറോൺസ് വിച്ച് ആർ കണക്ടഡ് ബൈ ഇന്റർ ന്യൂറോൺസ്. ഓക്കെ, അപ്പം അക്കലേഷ്യ കാർഡിയ ഫെയിലിയർ ഓഫ് റിലാക്സേഷൻ ഓഫ് ദി കാർഡിയ ഡ്യൂ ടു ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് ഇൻ ദി മൈൻഡ്രിക് ഫ്ലെക്സസ്. ഗാംഗ്ലിയോൺ സെൽസിലെ മെയിൻലി ഇൻഹിബിറ്ററി ന്യൂറോൺസിന്റെ ലോസ് ആയിരിക്കും. അതായത് നമ്മുടെ മൈൻഡ്രിക് ഫ്ലെക്സസ് എന്നല്ലേ പറഞ്ഞത്, മൈൻഡ്രിക് ഫ്ലെക്സസിൽ രണ്ട് ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഉണ്ട്, എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ഉണ്ട്.
ഇൻഹിബിറ്ററി ന്യൂറോൺസ് ദേ മെയിൻലി കോൺട്രാക്ട് ദ സ്ഫിങ്ക്ചർ. ഓക്കെ, അവരുടെ ഇൻഹിബിറ്ററി ന്യൂറോൺസ് ദ മെയിൻലി കോൺട്രാക്ട് ദ സ്ഫിങ്ക്ചർ, ആൻഡ് എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ദേ റിലാക്സ് ദ സ്ഫിങ്ക്ചർ. ഓക്കെ, എക്സൈറ്റേറ്ററി ന്യൂറോൺസ് കോൺട്രാക്ട് ചെയ്യുന്ന ബൈ ദ റിലീസ് ഓഫ് അസറ്റൈൽകോലിൻ ആൻഡ് എക്സൈറ്റേറ്ററി അല്ല തിരിച്ചാണ് സോറി എക്സൈറ്റേറ്ററി ന്യൂറോൺസ് ദേ കോൺട്രാക്ട് ദ സ്ഫിങ്ക്ചർ. തിരിഞ്ഞുപോയല്ലേ. കോൺട്രാക്ട് ദ സ്ഫിങ്ക്ചർ ബൈ ദ റിലീസ് ഓഫ് അസറ്റൈൽകോലിൻ ആൻഡ് ഇൻഹിബിറ്ററി ന്യൂറോൺസ് ദേ റിലാക്സ് ദ സ്ഫിങ്ക്ചർ ബൈ റിലീസ് ഓഫ് രണ്ട് മീഡിയേറ്റേഴ്സ് ലൈക്ക് വി ഐ പി വാസോ ആക്റ്റീവ് ഇൻറ്റെസ്റ്റൈനൽ പെപ്റ്റൈഡ് ആൻഡ് നൈട്രിക് ഓക്സൈഡ്. ഓക്കെ ഓക്കെ, അപ്പം ഇവിടെ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ്. മെയിൻലി ഇൻഹിബിറ്ററി ന്യൂറോൺസ് ആയിരിക്കും ലോസ് ആവുന്നത്. ഇൻഹിബിറ്ററി ന്യൂറോണിന്റെ ഫംഗ്ഷൻ എന്തുവാ? ദി ഹെൽപ് ഇൻ റിലാക്സിംഗ് ദ സ്ഫിങ്ക്ചർ ബൈ റിലീസിംഗ് നൈട്രിക് ഓക്സൈഡ് ആൻഡ് വാസോആക്റ്റീവ് ഇൻറ്റെസ്റ്റൈനൽ പെപ്റ്റൈഡ്. ഓക്കെ, അപ്പം മെയിൻലി ലോസ് ഓഫ് ഇൻഹിബിറ്ററി ന്യൂറോൺസ് ഇൻ ദി മൈൻഡ് പ്ലെക്സസ് ഇൻ ദി ലോവർ ഈസോഫേഗസ്, ലോവർ ഈസോഫേഗസിന്റെ ഏരിയയിലായിരിക്കും. ഓക്കെ, ഇതാണ് അക്കലേഷ്യ കാര്യം. ഇനി ജസ്റ്റ് ഇതും കൂടെ ഓർത്ത് വെച്ചോ, ഈ ചാഗാസ് ഡിസീസിൽ വിച്ച് ഇസ് കോസ്ഡ് ബൈ ട്രിപ്പനോസോമ ക്രൂസിക്കകത്ത് ദർ ആർ മാർക് സിമിലാരിറ്റീസ് ടു അക്കലേഷ്യ. ഇത് രണ്ടിന്റെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഭയങ്കര സിമിലാരിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ദർ ഇസ് എ ക്ലാസിഫിക്കേഷൻ കോൾ ഷിക്കാഗോ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിനകത്ത് അക്കലേഷ്യ ഇസ് കാർഡിയ ഇസ് ഡിവൈഡ് ഇൻടു ത്രീ ടൈപ്സ്. ടൈപ്പ് വൺ ഉണ്ട്, ടൈപ്പ് ടു ഉണ്ട്, ത്രീ ഉണ്ട്. ടൈപ്പ് വൺ, ടു ആൻഡ് ത്രീ. ടൈപ്പ് വൺ അക്കലേഷ്യ ഇസ് മോർ കോമൺ. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ക്ലാസിക് അക്കലേഷ്യ. ക്ലാസിക് അക്കലേഷ്യ. ഓക്കെ, ടൈപ്പ് വണ്ണിനകത്ത് അവിടെ നോ റെക്കഗ്നൈസ് കോൺട്രാക്ഷൻസ് ഒന്നും അധികം ഉണ്ടാവത്തില്ല. ഏർലി സ്റ്റേജ് ആണ്, ദേർ ആർ നോ റെക്കഗ്നൈസബിൾ കോൺട്രാക്ഷൻസ്. നമുക്ക് അവിടെ കിട്ടുന്നത് പ്രീമെച്ചോർ കോൺട്രാക്ഷൻ ആയിരിക്കും. പ്രീമെച്ചോർ കോൺട്രാക്ഷൻസ് ടൈപ്പ് വൺ അക്കലേഷ്യ, പ്രീമെച്ചോർ കോൺട്രാക്ഷൻസ്. ഓക്കെ, ടൈപ്പ് വൺ. ഇനി ടൈപ്പ് ടുവിൽ ദ പേഷ്യന്റ് വിൽ ഹാവ് പ്രഷറൈസേഷൻ ത്രൂ ഔട്ട് ദ ഈസോഫേഗസ്. അതായത് ഇൻ സെക്കൻഡ് ടൈപ്പ്, ടൈപ്പ് ടു അക്കലേഷ്യയിൽ ദേർ വിൽ ബി പാൻ ഈസോഫേജിയൽ പ്രഷറൈസേഷൻ. ഓക്കെ, പാൻ ഈസോഫേജിയൽ പ്രഷറൈസേഷൻ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, കേൾക്കാം. സോ ടൈപ്പ് ടുവിൽ പാൻ ഈസോഫേജിയൽ പ്രഷറൈസേഷൻ ഉണ്ടാവും. ടൈപ്പ് ത്രീ അക്കലേഷ്യയിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പാസ്റ്റിക് അക്കലേഷ്യ അല്ലെങ്കിൽ വിഗറസ് അക്കലേഷ്യ. സ്പാസ്റ്റിക് ഓർ വിഗറസ് അക്കലേഷ്യ. ഇതിനകത്ത് ദേർ വിൽ ബി ഹൈ പ്രഷർ കോൺട്രാക്ചുവൽ ആക്ടിവിറ്റി. ഓക്കെ, ഭയങ്കരമായിട്ട് കോൺട്രാക്ചുവൽ ആയിരിക്കും, ഹൈ പ്രഷർ കോൺട്രാക്ചുവൽ ആക്ടിവിറ്റി ആയിരിക്കും ടൈപ്പ് ത്രീ. അപ്പം അക്കോർഡിംഗ് ടു ഷിക്കാഗോ ക്ലാസിഫിക്കേഷൻ മൂന്ന് വേരിയൻസ് ഉണ്ട് ഫോർ അക്കലേഷ്യ കാർഡിയ. ടൈപ്പ് വൺ ഓർ ക്ലാസിക് അക്കലേഷ്യ, അതാണ് കോമൺ, ആൻഡ് ഇതിനകത്ത് കാണുന്നത് പ്രിമച്യൂർ കോൺട്രാക്ഷൻസ് ആയിരിക്കും. ടൈപ്പ് ടു ദ പേഷ്യന്റ് വിൽ ഹാവ് പ്രഷറൈസേഷൻ ത്രൂ ഔട്ട് ഈസോഫേഗസ്, പാൻ ഈസോഫേജിയൽ പ്രഷറൈസേഷൻ. ടൈപ്പ് ത്രീ സ്പാസ്റ്റിക് അക്കലേഷ്യ ഓർ വിഗറസ് അക്കലേഷ്യ, വേർ ദേർ ഇസ് ഹൈ പ്രഷർ കോൺട്രാക്ടൽ ആക്ടിവിറ്റി. ഓക്കെ, ഇനി അടുത്ത ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ഇത് യൂഷ്വലി കാണുന്ന മിഡിൽ ഏജ്ഡ് ഫീമെയിൽസിലായിരിക്കും. ഫീമെയിൽസിനാണ് കൂടുതൽ കാണുന്നത്, മിഡിൽ ഏജ് ഒരു 20 to 40 ഇയേഴ്സിലായിരിക്കും. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു ട്രയഡ് ഉണ്ട് ഇതിനകത്ത് കാണുന്ന ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, ഡിസ്ഫേജിയ, ഡിസ്ഫേജിയ റീഗർജിറ്റേഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. ദിസ് ഇസ് എ ട്രയഡ്. ഓക്കെ, ട്രയഡ് ഓഫ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കാണും, ഡിസ്ഫേജിയ, റീഗർജിറ്റേഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. അപ്പം പേഷ്യന്റ് ആദ്യം വരുന്നത് ഏർലി ഫീച്ചർ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് എല്ലാ ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ഈസോഫേജിയൽ സ്പാസം ഒക്കെ കാരണം പേഷ്യന്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വരും. ഓക്കെ, പിന്നെ ഉള്ള സിംപ്റ്റം എന്ന് പറയുമ്പോൾ പ്രോഗ്രസീവ് ഡിസ്ഫേജിയ ആയിരിക്കും, വിച്ച് ഇസ് മോർ ഫോർ ലിക്വിഡ്സ് ദാൻ ഫോർ സോളിഡ്സ്. ഓക്കെ, പിന്നെ ഇതൊക്കെ കാരണം പേഷ്യന്റ് വിൽ ഹാവ് മാൽ ന്യൂട്രീഷൻ ഒക്കെ കാണും. പിന്നെ ഈ കണ്ടീഷൻ ഓർത്തിരിക്കണേ ദർ ഇസ് നോ ഹാർട്ട് ബേൺ. ഹാർട്ട് ബേൺ ഇതിനകത്ത് കാണില്ല, ബിക്കോസ് നമ്മുടെ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ ക്ലോസ്ഡ് അല്ലേ. അപ്പം ദർ ഇസ് നോ റിഫ്ലക്സ്, ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഉണ്ടാകത്തില്ല. സോ ദർ ഇസ് നോ ഹാർട്ട് ബേൺ. അത് ഫീച്ചർ എഴുതി വെക്കണ്ട. പിന്നെ പിന്നെ ഈ പേഷ്യന്റിന് ദ കൻ ബി ലേറ്റർ സ്റ്റേജസിൽ ദ പേഷ്യന്റ് കൻ ഹാവ് നൊക്ടേണൽ പൾമിനറി ആസ്പിറേഷൻ. നൊക്ടേണൽ പൾമിനറി ആസ്പിറേഷൻ ലേറ്റ് സ്റ്റേജസ്, പൾമിനറി ആസ്പിറേഷൻ. പിന്നെ റിക്കറന്റ് ന്യൂമോണിയ ഒക്കെ വരാം. പിന്നെ ഡ്യൂ ടു ദ ഫുഡ് അക്യുമുലേറ്റിംഗ്, ഇങ്ങനെ സ്റ്റേൽ ഫുഡൊക്കെ അവിടെ ഈസോഫേജസിന്റെ ഈസോഫേഗസിന്റെ പാർട്ടിൽ അവിടെ പ്രോക്സിമൽ സെഗ്മെന്റിൽ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്ന കാരണം there will be esophageal, there are chances of esophageal candidiasis and halitosis. Esophageal candidiasis, halitosis. Okay.
കാണാം. ഓക്കെ, അപ്പം ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സീനിൻ മിഡിൽ ഏജ്ഡ് ഫീമെയിൽസിലായിരിക്കും കൂടുതൽ. ട്രയഡ് ഓർത്ത് വെക്കാം, ട്രയഡ് ഓഫ് ഡിസ്പ്ലേഷ്യ, റീഗർജിറ്റേഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. ഡ്യൂറിംഗ് ഏർലി സ്റ്റേജസ് പേഷ്യന്റ് വിൽ ഹാവ് ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ഈസോഫേജിയൽ സ്പാസം. പിന്നെ ഡയറക്റ്റ് പ്രോഗ്രസീവ് ഡിസ്പ്ലേഷ്യ വിച്ച് ഇസ് മോർ ഫോർ ലിക്വിഡ്സ് ദാൻ ഫോർ സോളിഡ്സ്. പിന്നെ ഇതൊക്കെ കാരണം പേഷ്യന്റ് ക്യാൻ ഹാവ് മാൽ ന്യൂട്രീഷൻ. പിന്നെ ഇൻ ദ ലേറ്റർ സ്റ്റേജസ് പേഷ്യന്റിന് ന്യൂമോണിയ ഒക്കെ അടിക്കാം, ടേക്കിൻ്റെ റിക്കറിങ് ന്യൂമോണിയ, നക്ടേണൽ പൾമണറി ആസ്പിറേഷൻ ഒക്കെ വരാം. പിന്നെ ഡ്യൂ ടു ഫുഡ് അക്യൂമുലേഷൻ ഇൻ ദി ഈസോഫേഗസ് there are chances of esophageal candidiasis and halitosis. ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഹലോ, പറഞ്ഞു. ആ പറഞ്ഞോളി. ഒന്നുകൂടെ പറയാം ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ്: മിഡിൽ ഏജ് ഫീമെയിൽസ്, 20 to 40 years, ട്രയഡ് ഓർത്ത് വെക്കാൻ, ഡിസ്ഫേജിയ, റീഗർജിറ്റേഷൻ ആൻഡ് വെയ്റ്റ് ലോസ്. ഏർലി സ്റ്റേജസിൽ പേഷ്യന്റ് ക്യാൻ ഹാവ് ചെസ്റ്റ് പെയിൻ ഡ്യൂ ടു ഈസോഫേജിയൽ സ്പാസം. പിന്നെ ദർ ഇസ് പ്രോഗ്രസീവ് ഡിസ്ഫേജിയ വിച്ച് ഇസ് മോർ ഫോർ ലിക്വിഡ്സ് ദാൻ ഫോർ സോളിഡ്സ്. പിന്നെ ഇതൊക്കെ കാരണം പേഷ്യന്റ് ക്യാൻ ഹാവ് മാൽ ന്യൂട്രീഷൻ, ഫുഡൊന്നും മേയെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പേഷ്യന്റ് ഹാവ് മാൽ ന്യൂട്രീഷൻ. പിന്നെ ലേറ്റർ സ്റ്റേജസിൽ പേഷ്യന്റ് ക്യാൻ ഗോ ഫോർ നോക്ടേണൽ പൾമണറി ആസ്പിറേഷൻ. പിന്നെ റിക്കറന്റ് ന്യൂമോണിയ ഒക്കെ കോമൺ ആണ്. പിന്നെ സ്റ്റേൽ ഫുഡ് ഇങ്ങനെ ഈസോഫേഗസിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന കാരണം കാൻഡിഡിയാസിസ് ആൻഡ് ഹാലിറ്റോസിസ് ആർ ഓൾസോ കോമൺ. ഓക്കെ ഓക്കെ, അടുത്ത ഇൻവെസ്റ്റിഗേഷൻസ്. എൻഡോസ്കോപ്പി ചെയ്യണം നമ്മൾ പേഷ്യന്റ്. ഓക്കെ, ഇനി പേഷ്യന്റ് കമ്മിങ് വിത്ത് ഡിസ്ഫേജിയ, നമ്മൾ എല്ലാ പേഷ്യന്റ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ, സി എ കാർഡിയ അല്ലേ, കാർസിനോമ ഓഫ് ദി കാർഡിയ ഈസ് എ ബേസ് കാർഡിയ, ആ സ്റ്റോമത്തിന്റെ കാർഡിയ പേഷ്യന്റിന്റെ കാർസിനോമ ക്യാൻ മിമിക് അക്കലേജിയ, അതിനെ നമ്മൾ പറയുന്നത് സ്യൂഡോ അക്കലേജിയ ആണ്. ഓക്കെ, സ്യൂഡോ അക്കലേജിയ, അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം. ബിക്കോസ് കാർസിനോമ ഓഫ് ദി കാർഡിയത്ത് ഇറ്റ് മിമിക്സ് അക്കലേജിയ കാർഡിയ, വിത്ത് ദേ ഹാവ് ബോത്ത് സിമിലർ റേഡിയോളജിക്കൽ ആൻഡ് മറ്റേ മാനോമെട്രിക് സ്റ്റഡീസ് ഒക്കെ ചെയ്യുമ്പോഴും ദേ വിൽ ഹാവ് സിമിലർ ഫീച്ചേഴ്സ്, അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കണം. ഓക്കെ, ആൻഡ് ഓൺ എൻഡോസ്കോപ്പി ഈ അക്കലേജിയ കാർഡിയ ക്യാൻ ബി സസ്പെക്റ്റഡ് ഇഫ് വി സി എ ടൈറ്റ് കാർഡിയ, കാർഡിയയുടെ പോർഷൻ അവിടെ ഇങ്ങനെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ഇരിക്കുക. ആൻഡ് ഫുഡ് റെസിഡ്യൂസ് ഉണ്ട്, ഈസോഫേഗസിന്റെ അവിടെ ഫുഡ് റെസിഡ്യൂസും കാണുവാണെങ്കിൽ വി ക്യാൻ സസ്പെക്ട് അക്കലേജിയ കാർഡിയ. ഓക്കെ, ഒന്നാമത്തെ നമ്മൾ എൻഡോസ്കോപ്പി പറഞ്ഞു, അപ്പൊ നമ്മൾ പേഷ്യന്റ് എൻഡോസ്കോപ്പി ചെയ്തു. അടുത്തത് വി ക്യാൻ ഡു എ ബേരിയം സ്വാലോ. ബേരിയം സ്വാലോ ഒക്കെ അത് എന്തൊക്കെ കാണും? അത് നമ്മളെപ്പോഴും പഠിക്കുന്നില്ലേ, ബേർഡ് ബീക്ക് അപ്പിയറൻസ് കിട്ടും. ടെൻസിൽ ലൈക്ക് നാരോയിങ് ഓഫ് ദി ഡിസ്റ്റൽ പാർട്ട്, ഡിസ്റ്റൽ പോർഷൻ ഓഫ് ദി ഈസോഫേഗസ് നാരോ ആയി, വിച്ച് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ബേർഡ് ബീക്ക് അപ്പിയറൻസ്. ഓക്കെ, അതുണ്ട്. പിന്നെ ഇൻ ലേറ്റർ സ്റ്റേജസിൽ നമുക്ക് എന്താ പ്രോക്സിമൽ ഈസോഫേഗസിന്റെ ഡൈലറ്റേഷൻ കിട്ടും, ക്യുക്കുംബർ ഈസോഫേഗസ്. ഓക്കെ, പ്രോക്സിമൽ പാർട്ടിന്റെ ഡൈലറ്റേഷൻ കോൾഡ് ക്യുക്കുംബർ ഈസോഫേഗസ്. പിന്നെ കുറേ കുറേ സ്റ്റേജസ് കഴിക്കുന്നതല്ല, പിന്നെ കുറേ ലേറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഈസോഫേഗസ് ഇങ്ങനെ ഭയങ്കര വലുതായിട്ട് അതിന് മെഗാ ഈസോഫേഗസ് എന്ന് പറയും, മെഗാ ഈസോഫേഗസ് അല്ലെങ്കിൽ സിഗ്മോയിഡ് ഈസോഫേഗസ്. ഓക്കെ, പിന്നെ ദെർ ഇസ് ആബ്സെൻസ് ഓഫ് ഫണ്ടിക് ഗ്യാസ് ബബിൾ, സിൻസ് ദെർ ഇസ് നോ ഫുട്ബോളേഴ്സ്, ഫുഡും പിന്നെ അതിന്റെ അക്കമ്പനി ചെയ്യുന്ന ഗ്യാസും ഇറ്റ്സ് നോട്ട് പാസിംഗ് ത്രൂ ദ സ്പിൻചർ, ഗ്യാസ്ട്രോ ഈസോഫേഗസ് സ്പിൻചറിൽ കൂടെ പാസ് ചെയ്യാത്തതുകൊണ്ട് ദെർ വിൽ ബി ആബ്സെൻസ് ഓഫ് ഫണ്ടിക് ഗ്യാസ് ബബിൾ. ഓക്കെ, പിന്നെ അബ്നോർമൽ കോൺട്രാക്ഷൻസും കിട്ടും, അബ്നോർമൽ കോൺട്രാക്ഷൻസ് ഇൻ ദി ഈസോഫേജിയൽ ബോഡി, ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത് ബേരിയം സോളോയിൽ. അപ്പം ബേരിയം സോളോയിൽ ദെർ വിൽ ബി അബ്നോർമൽ കോൺട്രാക്ഷൻസ് ഇൻ ദി ഈസോഫേജിയൽ ബോഡി. പിന്നെ ടെൻസിൽ ലൈക്ക് നാരോയിങ് ഓഫ് ദി ഡിസ്റ്റൽ സെഗ്മെന്റ് ഓഫ് ദി ഈസോഫേഗസ് കോൾഡ് ബേർഡ് ബീക്ക് അപ്പിയറൻസ്. പിന്നെ ലേറ്റർ സ്റ്റേജസിൽ ഡൈലറ്റേഷൻ ഓഫ് ദി പ്രോക്സിമൽ ഈസോഫേഗസ് കുക്കുംബർ ഈസോഫേഗസ്. പിന്നെ ആബ്സെൻസ് ഓഫ് ഫണ്ടിക് ഗ്യാസ് ബബിൾ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ടിപ്പിക്കലി ഈ ഫീച്ചേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല, ഇതൊക്കെ ആബ്സെന്റ് ആയിരിക്കും സാധാരണ മോസ്റ്റ് ഓഫ് ദി കേസസ്. റേഡിയോളജിക്കൽ ഫീച്ചേഴ്സും എൻഡോസ്കോപ്പിക് ടിപ്പിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ക്യാൻ ബി നോർമൽ, എല്ലാം നോർമൽ ആയിരിക്കാം പേഷ്യന്റിന്. അപ്പം നമ്മൾ വി ക്യാൻ കൺഫേം, നമുക്കൊരു ഫേം ഡയഗ്നോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസോഫേജിയൽ മാനോമീറ്റർ ചെയ്യുന്നത്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കേസിൽ നോർമൽ ആയിരിക്കാം എൻഡോസ്കോപ്പിയും റേഡിയോളജിയും അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വി ക്യാൻ ഗെറ്റ് എ ഫേം ഡയഗ്നോസിസ് ഓൺലി ബൈ ഈസോഫേജിയൽ മാനോമെട്രി, അതുകൊണ്ടാണ് ഈസോഫേജിയൽ മാനോമെട്രി ഇസ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പം ഈസോഫേജിയൽ മാനോമെട്രി അടുത്ത് നമ്മൾ ചെയ്യുക. ഈസോഫേജിയൽ മാനോമെട്രി ചെയ്യുമ്പം
വി കെൻ ഗെറ്റ് ഇൻക്രീസ് റെസ്റ്റിംഗ് പ്രഷർ ഓഫ് ദി ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ കിട്ടും. അത് എലിവേറ്റഡ് ആയിരിക്കും. അൺറിലാക്സ്ഡ് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ. ഓക്കെ, അപ്പൊ ഈസോഫേജിയൽ മാനോമെട്രിക്കകത്ത് ദർ വിൽ ബി എലിവേറ്റഡ് റെസ്റ്റിംഗ് പ്രഷർ ഓഫ് ദി ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ മോർ ദാൻ 35 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. 35 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. പിന്നെ നമുക്ക് ചെസ്റ്റ് എക്സ്റേ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഇൻവെസ്റ്റിഗേഷൻസ് ആദ്യം നമ്മൾ എൻഡോസ്കോപ്പ് ചെയ്തു. എൻഡോസ്കോപ്പ് ചെയ്തപ്പം എന്താ ഫീച്ചേഴ്സ്? കൺസ്ട്രക്ഷൻ അറ്റ് ദി റീജിയൻ ഓഫ് കാർഡിയ, പിന്നെ ഫുഡ് റെസിഡ്യൂസ്, അതൊക്കെ കാണുമ്പോൾ വി കെൻ സസ്പെക്ട് അക്കലിജിയ കാർഡിയ. ഓക്കെ, നമ്മൾ എന്തിനാ എൻഡോസ്കോപ്പി ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദർ ഇസ് സംതിങ് കോൾഡ് സ്യൂഡോ അക്കലേഷ്യ. കാർസിനോമ ഓഫ് ദി കാർഡിയ കെൻ മിമിക് അക്കലേഷ്യ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്തു. പിന്നെ അടുത്തത് ബേരിയം സ്വാലോ. ബേരിയം സ്വാലോയിൽ, ബേരിയം സ്വാലോ ഇസ് ഡയഗ്നോസ്റ്റിക്. ഓക്കെ, ബേരിയം സ്വാലോയിൽ ദർ വിൽ ബി ആബ്സെന്റ് അല്ല അബ്നോർമൽ കോൺട്രാക്ഷൻസ് ആയിരിക്കും ഇൻ ദി ഈസോഫേജിയൽ ബോഡി. പിന്നെ പെൻസിൽ ലൈക്ക് ന്യൂറോൺസ്, പക്ഷേ ന്യൂറോൺസ് അല്ല, നാരോയിങ് ഓഫ് ദി ഡിസ്റ്റൽ ഈസോഫേഗസ് വിച്ച് ഇസ് കോൾഡ് ബേർഡ് ബീക്ക് അപ്പിയറൻസ്. പിന്നെ ഡൈലറ്റേഷൻ, ലേറ്റർ സ്റ്റേജസിന്റെ ഡൈലറ്റേഷൻ ഓഫ് പ്രോക്സിമൽ ഈസോഫേഗസ് കോൾഡ് ക്യൂക്കുംബർ ഈസോഫേഗസ്. പിന്നെ ആബ്സെൻസ് ഓഫ് ഫണ്ടി ഗ്യാസ് ബബിൾ. അടുത്ത് നമ്മൾ ഈസോഫേജിയൽ മാനോമെട്രി ചെയ്തു. അപ്പം എലിവേറ്റഡ് റെസ്റ്റിംഗ് ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ പ്രഷർ. ഓക്കെ, റെസ്റ്റിംഗ് പ്രഷർ എലിവേറ്റഡ് ആയിരിക്കും. ഈസോഫേജിയൽ മാനോമെട്രി ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. റെസ്റ്റിംഗ് പ്രഷർ മോർ ദാൻ 35 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഇൻവെസ്റ്റിഗേഷൻ ഇത്രയേ ഉള്ളൂ. പിന്നെ ചെസ്റ്റ് എക്സ്റേ വാങ്ങിച്ചാൽ എൻഡോസ്കോപ്പി, ബേരിയം സ്വാലോ, ഈസോഫേജിയൽ മാനോമെട്രി, ചെസ്റ്റ് എക്സ്റേ. ഓക്കെ, ഒന്നുകൂടെ പറയണോ? ഹലോ, അടുത്ത ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് രണ്ട് മെയിൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഫോർ ട്രീറ്റ്മെന്റ്. വൺ ഇസ് ഫോഴ്സ്ഫുൾ ഡയലറ്റേഷൻ, ഫോഴ്സ്ഫുൾ ന്യൂമെറ്റിക് ഡയലറ്റേഷൻ, ആൻഡ് ഫസ്റ്റ് വൺ ഇസ് ഫോഴ്സ്ഫുൾ ന്യൂമെറ്റിക് ഡയലറ്റേഷൻ ആൻഡ് ലാപ്രോസ്കോപ്പിക് കാർഡിയോ മയോട്ടമി. കാർഡിയോ മയോട്ടമി. ഓക്കെ, പിന്നെ റീസെന്റ്ലി വേറൊരു പ്രൊസീജിയറും കൂടെ ഉണ്ട്, അതിന്റെ പേര് പോം, POEM. ഓക്കെ, ദാറ്റ് ഇസ് എ റീസെന്റ് പ്രൊസീജിയർ. അപ്പം ആദ്യത്തത് ഫോഴ്സ്ഫുൾ ന്യൂമെറ്റിക് ഡയലറ്റേഷൻ. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന ആ സ്പാസ്മോഡിക് ആയിട്ടുള്ള സെഗ്മെന്റ് ഇല്ലേ, അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യും. ദാറ്റ് സെഗ്മെന്റ് ഇസ് സ്ട്രെച്ച്ഡ്, സ്ട്രെച്ചിങ് ദി സ്പാസ്മോഡിക് സെഗ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബലൂൺ. അതാണ് ന്യൂമെറ്റിക് ഡയലറ്റേഷൻ. അപ്പം സ്ട്രെച്ചിങ് ഓഫ് ദി കാർഡിയ, ആ സ്പാസ്മോഡിക് സെഗ്മെന്റ് നമ്മൾ സ്ട്രെച്ച് ചെയ്യും വിത്ത് എ ബലൂൺ 30 to 40 millimeters in diameter, which is inserted with the help of a guide wire. Okay. Plastic balloon ആണ് യൂസ് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബലൂൺ 30 to 40 millimeters in diameter. ഓക്കെ, ഇതിന്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്തായിരിക്കും ഈ പ്രൊസീജിയറിന്റെ? പെർഫറേഷൻ. പെർഫറേഷൻ ആണ്, റിസ്ക് ഓഫ് പെർഫറേഷൻ ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഇസ് ഈവൻ മോർ വിത്ത് ബിഗർ ബലൂൺസ്. വലിയ ബലൂൺ യൂസ് ചെയ്യുമ്പോൾ, വലിയ ഡയമീറ്റർ യൂസ് ആണെങ്കിൽ ചാൻസ് ഓഫ് പെർഫറേഷൻ ഈസ് ഈവൻ മോർ. പിന്നെ വേറൊരു പ്രോബ്ലം ആണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ വി നീഡ് ടു ഡു റിപ്പീറ്റഡ് ഡയലറ്റേഷൻസ് ആവശ്യം വരും. അപ്പം അതും ഒരു പ്രോബ്ലം. പക്ഷേ ദിസ് പ്രൊസീജിയർ ഇസ് ക്യൂറേറ്റീവ് ഇൻ 75 to 85% ഓഫ് കേസസ്. ഇത് ക്യൂറേറ്റീവ് ആണ്. ഓക്കെ, ബട്ട് റിലാപ്സ് ഇസ് വെരി കോമൺ. റിലാപ്സ് is very common, pneumatic dilatation. അപ്പൊ അത്രയുള്ള ന്യൂമെറ്റിക് ഡയലറ്റേഷൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? സ്ട്രെച്ചിങ് ഓഫ് ദി സ്പാസ്മോഡിക് സെഗ്മെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ബലൂൺ 30 to 40 millimeters in diameter. And the balloon is inserted with the help of a guide wire. Plastic balloons ആണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷൻ, മെയിൻ കോംപ്ലിക്കേഷൻ ഇസ് പെർഫറേഷൻ. ആൻഡ് പിന്നെ വി മൈറ്റ് നീഡ് ടു ഡു റിപ്പീറ്റഡ് ഡയലറ്റേഷൻസ്. ഇറ്റ് ഇസ് ക്യൂറേറ്റഡ് ഇൻ 75 to 85% ഓഫ് കേസസ്. പക്ഷേ റിലാപ്സ് ഇസ് വെരി കോമൺ ഇൻ ന്യൂമെറ്റിക് ഡയലറ്റേഷൻ. ഇത്രയേ ഉള്ളൂ. അടുത്തത് ഹെല്ലേഴ്സ് മയോട്ടമി. ഹെല്ലേഴ്സ് മയോട്ടമി, മയോട്ടമി എന്ന് വെച്ചാൽ കട്ടിംഗ് ഓഫ് മസിൽ. അപ്പോൾ ഇതിനകത്ത് വാട്ട് വി ഡു ഇസ് കട്ടിംഗ് ഓഫ് ദ മസിൽ ഓഫ് ദ ലോവർ ഈസോഫേഗസ് ആൻഡ് കാർഡിയ. ലോവർ ഈസോഫേഗസിൻ്റെ അവിടെയുള്ള മസിൽ നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഇൻട്രോ ഓപ്പറേറ്റീവ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ എൻഡോസ്കോപ്പ് വെച്ച് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും ദ എക്സ്റ്റെന്റ് ഓഫ് മയോട്ടമി ഡ്യൂറിംഗ് ദ ഓപ്പറേഷൻ. അപ്പം അത്രേ ഉള്ളൂ.
എൽഎസ് മയോട്ടോമി ഈസ് ദി കട്ടിംഗ് ഓഫ് മസിൽ ഓഫ് ദി ലോവർ ഈസോഫേഗസ് ആൻഡ് കാർഡിയ. ഇതിന്റെ മേജർ കോംപ്ലിക്കേഷൻ എന്തായിരിക്കും? ഇതിന്റെ മേജർ കോംപ്ലിക്കേഷൻ ആണ് ജി ഇ ആർ ഡി. ഓക്കെ, ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് കോംപ്ലിക്കേഷൻ. അതുകൊണ്ട് തന്നെ സർജൻസ് വാട്ട് ദേ ഡു ഈസ് ആഫ്റ്റർ ഡൂയിങ് മയോട്ടമി അവരൊരു ആന്റീരിയർ ഫണ്ടോപ്ലിക്കേഷൻ കൂടെ ചെയ്യും. ഫണ്ടോപ്ലിക്കേഷൻ എന്തുവാ? ഫണ്ടോപ്ലിക്കേഷൻ നമ്മൾ ഈ ഫണ്ടസിനെ ഈസോഫേഗസിനെ ചുറ്റും ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുക, ഫണ്ടോപ്ലിക്കേഷൻ. അപ്പം എന്ത് പറ്റും, ആസിഡ് മുകളിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കുക ഫണ്ടസ്. ഈസോഫേഗസ് അപ്പൊ ഇങ്ങനെ കോൺട്രാക്ട് ആയിട്ട് നേരെ ആസിഡിന്റെ മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിവെന്റ്സ് ആസിഡ് റിഫ്ലക്സ്. അതുകൊണ്ട് ഹെല്ലേഴ്സ് മയോട്ടമി ചെയ്യുമ്പോൾ സിൻസ് ദർ ഇസ് എൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ജി ഇ ആർ ഡി, ദ സർജൻസ് ഡു ഫണ്ടോപ്ലിക്കേഷൻ, ആന്റീരിയർ ഫണ്ടോപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്, വിച്ച് ഇസ് കോൾഡ് ഡോർസ് ഫണ്ടോപ്ലിക്കേഷൻ, ഡോർസ് ഫണ്ടോപ്ലിക്കേഷൻ. അപ്പം ഈ ഹെല്ലറും ഡോർ ഫണ്ടോപ്ലിക്കേഷൻ കൂടെ ചെയ്യുന്നതിന് പറയുന്നതാണ് ഹെല്ലർ ഡോർ ഫണ്ടോപ്ലിക്കേഷൻ, ഹെല്ലർ ഡോർ ഓപ്പറേഷൻ. ഓക്കെ, and this procedure is successful in more than 90% of cases. It is successful aanu and fail adu nammal pneumatic dilatation cheythu adu fail cheyvaanengi namukku idu cheyyam hellers, and is usually done after failed dilatation. Athayulla hellers myotomy. Adutathu oru recent procedure aanu which is called POEM, POEM, per oral endoscopic myotomy. Okay. ഇതിനകത്ത് എൻഡോസ്കോപ്പിക്കലി മെറ്റലിൻ ബ്ലൂ ഡൈലൂട്ടഡ് സലൈൻ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും എങ്ങോട്ട്, സബ്മ്യൂക്കോസയിലോട്ട്, സബ്മ്യൂക്കോസ ഓഫ് ദി മിഡ് ഈസോഫേഗസിലോട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. അപ്പം പെറോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി എന്ന് വെച്ചാൽ എൻഡോസ്കോപ്പിക്കലി നമ്മൾ മെറ്റലിൻ ബ്ലൂ ഡൈലൂട്ടഡ് സലൈൻ ഇഞ്ചെക്ട് ചെയ്യും സബ്മ്യൂക്കോസയിലോട്ട്, സബ്മ്യൂക്കോസ് ഓഫ് ദി മിഡ് ഈസോഫേഗസ് ടു ബി സ്പെസിഫിക് 15 centimeters പ്രോക്സിമൽ ടു ദി ഓജി ജംഗ്ഷൻ. ഓക്കെ, അവിടെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടുത്തെ മ്യൂക്കോസ ഇൻസൈസ് ചെയ്യും. മ്യൂക്കോസൽ ഇൻസിഷൻ ഇസ് മെയ്ഡ് ഓഫ് 2 centimeters. എന്നിട്ട് നമ്മൾ സബ്മ്യൂക്കോസ ഇൻസൈസ് ചെയ്ത് നമ്മൾ സബ്മ്യൂക്കോസയിലോട്ട് കയറും. എന്നിട്ട് അവിടെ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യും. സബ്മ്യൂക്കോസൽ ടണൽ ഇസ് ക്രിയേറ്റഡ്, സബ്മ്യൂക്കോസൽ ടണൽ. ഓക്കെ, അപ്പം മ്യൂക്കോസ ഇൻസൈസ് ചെയ്തു, സബ്മ്യൂക്കോസയിൽ കയറി അവിടെ ഒരു ടണൽ ഉണ്ടാക്കി ഇൻ ദി മിഡ് ഈസോഫേഗസ്. എന്നിട്ട് അവിടെ നമ്മൾ മയോട്ടമി ചെയ്യും. മയോട്ടമി ഈസ് ഡൺ യൂസിങ് ഇലക്ട്രിക് എൻഡോനൈഫ്, ഇലക്ട്രിക് എൻഡോനൈഫ് വെച്ച് മയോട്ടമി ചെയ്യും. എന്നിട്ട് നമ്മൾ മ്യൂക്കോസ ക്ലോസ് ചെയ്യും. അത്രേ ഉള്ളൂ പി ഒ എം. അപ്പം പി ഒ എം ഓർ പെറോറൽ എൻഡോസ്കോപ്പിക് മയോട്ടമിക്കകത്ത് എൻഡോസ്കോപ്പിക്കൽ മെത്തലിൻ ബ്ലൂ ഡൈലൂട്ടഡ് സലൈൻ. മെത്തലിൻ ബ്ലൂ ഡൈലൂട്ടഡ് സലൈൻ ഇസ് ഇൻജെക്ടഡ് ഇൻ ടു ദി സബ്മ്യൂക്കോസ ഓഫ് ദി മിഡ് ഈസോഫേഗസ്. എന്നിട്ട് നമ്മൾ മ്യൂക്കോസ ഇൻസൈസ് ചെയ്തു, 2 centimeter ഇൻസിഷൻ, സബ്മ്യൂക്കോസൽ ടണൽ ക്രിയേറ്റ് ചെയ്തു, സബ്മ്യൂക്കോസൽ ടണൽ ഇസ് ക്രിയേറ്റഡ്. എന്നിട്ട് മയോട്ടമി ഈസ് ഡൺ, മയോട്ടമി ഈസ് ഡൺ ആൻഡ് മ്യൂക്കോസ ഇസ് ക്ലോസ്ഡ്. ഓക്കെ, അടുത്തതാണ് ബൊട്ടൂലിനും ടോക്സിൻ. ഇനി രണ്ടെണ്ണം കൂടി കഴിഞ്ഞോട്ടോ, ബൊട്ടൂലിനും ടോക്സിൻ, ബൊട്ടോക്സ്. ഓക്കെ, ബൊട്ടൂലിനം ടോക്സിൻ അറിയാലോ, ഇറ്റ് ഇസ് എ ന്യൂറോ ടോക്സിൻ പ്രൊഡ്യൂസ് ബൈ ക്ലോസ്ട്രിഡിയം ബൊട്ടൂലിനം. ഓക്കെ, അപ്പം ഇത് നമുക്ക് യൂസ് ചെയ്യാം. വി കെൻ എൻഡോസ്കോപ്പിയിൽ ഇഞ്ചെക്ട് ചെയ്ത് ദ ലോവർ ഈസോഫേഗസ് സ്ഫിങ്ക്ടറിന്റെ അവിടെ നമുക്ക് ബൊട്ടൂലിനം ടോക്സിൻ ഇഞ്ചെക്ട് ചെയ്യാം. അപ്പം ഇതിന്റെ ഫംഗ്ഷൻ എന്താ, ബൊട്ടൂലിനം ടോക്സിൻ എന്താ ചെയ്യുന്നത്, ഇറ്റ് ബ്ലോക്സ് ദി കോളിനോർജിക് നേർവ് എൻഡിങ്സ് ഫ്രം പ്രൊഡ്യൂസിങ് അസറ്റാൽകോളിൻ. ഓക്കെ, ബൊട്ടൂലിനം ടോക്സിൻ ഇൻഹിബിറ്റ്സ് ദി കോളിനോർജിക് നേർവ് എൻഡിങ്സ് ഫ്രം റിലീസിങ് അസറ്റാൽകോളിൻ. അപ്പം അസറ്റാൽകോളിൻ റിലീസ് ആയാലും എന്ത് പറ്റും, ഒരു ഫ്ലാസിക് പാരാലിസിസ് പോലെ ഉണ്ടാവത്തില്ല. അങ്ങനെ അതാണ് ഇതിന്റെ മെക്കാനിസം, എങ്ങനെ ആക്ട് ചെയ്യുന്നത് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പം ഈ ബൊട്ടോക്സ് ചെയ്യുമ്പോൾ നമ്മൾ എൻഡോസ്കോപ്പിക്കലി ലോവർ ഈസോഫേഗസ് സ്ഫിങ്ക്ടറിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഗിവ് എ പെർമനന്റ് എഫക്ട് ആൻഡ് നമുക്കിത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ആഫ്റ്റർ എ ഫ്യൂ മന്ത്സ്. ഓക്കെ, പിന്നെ ഡ്രഗ്സ്, കുറച്ച് ഡ്രഗ്സ് പറയുന്നുണ്ട്. സി സി ബി, കാൽഷ്യൻ ചാനൽ ബ്ലോക്കേഴ്സ്, സബ്ലിംഗൽ നിഫെഡിപ്പിൻ. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സും ഇത് രണ്ടും ഇറ്റ്സ് നോട്ട് എഫക്റ്റീവ് ഫോർ ലോങ് ടേം യൂസ്. സബ്ലിംഗ്വൽ നിഫിഡിപ്പിൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫോർ ദ ട്രാൻസിയന്റ് റിലീഫ് ഓഫ് സിംപ്റ്റംസിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. രണ്ടും കനോട്ട് ബി യൂസ് ഫോർ ലോങ് ടേം, ലോങ് ടേം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് അറിയാലോ, എന്താ കാൽഷ്യത്തിന്റെ അപ്ടേക്ക് കുറച്ച്, അങ്ങനെ ഹിപ് സ്റ്റോപ്സ് കോൺട്രാക്ഷൻസ് ഫ്രം ഒക്കറിങ്, അങ്ങനെ ഇറ്റ് പ്രൊമോട്ട്സ് റിലാക്സേഷൻ. കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് ഇൻഹിബിറ്റ് ദി അപ്ടേക്ക് ഓഫ് കാൽഷ്യം, അങ്ങനെ
പ്രിവെന്റ്സ് കോൺട്രാക്ഷൻസ് ആൻഡ് പ്രൊമോട്ട്സ് റിലാക്സേഷൻ. ഇനി നിഫിഡിപ്പിൻ കൊടുക്കുമ്പം ഇത് ടെക്സ്റ്റ് ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നിഫിഡിപ്പിൻ കൊടുക്കുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈസിഫിഷ്യൽ പ്രഷർ വേവ്. പ്രഷർ വേവ്സ് അങ്ങനെ കുറച്ച് അങ്ങനെ എന്താ ലോവർ ഈസിഫിഷ്യൽ സ്ഫിങ്ക്ടറിനെ റിലാക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം ദേ ബോത്ത് ഓൺലി ഗിവ് ട്രാൻസിയന്റ് റിലീഫ് ഓഫ് സിംപ്റ്റംസ്, ലോങ് ടേം യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പി പി ഐ കൊടുക്കാം, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കാം ആഫ്റ്റർ സർജറി. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ രണ്ട് ഡി ഡി എളുപ്പമല്ലേ? ഡി ഡി എന്തൊക്കെയാ എളുപ്പമായിട്ട് പറയാലോ. കാർസിനോമയേസിഫിക്കസ് പറയാം, കാർസിനോമയേസിഫിക്കസ്, സ്ട്രിക്ചർ ഈസിഫിക്കസ്. ഓക്കെ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു. ഞാൻ സമറൈസ് ചെയ്യാം. ഓക്കെ അപ്പം അക്ലീഷ്യ കാർഡിയ എന്ന് പറയുമ്പോൾ അക്ലീഷ്യ മീൻസ് ഫെയിലിയർ ടു റിലാക്സ്. സോ ദിസ് ഇസ് എ ഫെയിലിയർ ഓഫ് റിലാക്സേഷൻ ഓഫ് ദി കാർഡിയ ഡ്യൂ ടു ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ്. മെയിൻലി ഇൻഹിബിറ്ററി ന്യൂറോൺസ് ആയിരിക്കും ലോസ് ആവുന്നത് ഇൻ ദ മൈൻഡ് റിഫ്ലെക്സസ് ഇൻ ദ ഏരിയ ഓഫ് ദി ലോവർ ഈസിഫേഗസ്. ഓക്കെ പിന്നെ ഷിക്കാഗോ ക്ലാസിഫിക്കേഷൻ കോസ് അൺനോൺ ആണ്. ദ കോസ് ഓഫ് ദിസ് ലോസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ് അൺനോൺ ആയിരിക്കും. അൺനോൺ ആണ് ഇത് തന്നെ. പിന്നെ ഷിക്കാഗോ ക്ലാസിഫിക്കേഷൻ ഗിവ്സ് ത്രീ വേരിയൻസ് ഫോർ അക്ലീഷ്യ കാർഡിയ ടൈപ്പ് 1, 2, and 3. വൺ ഇസ് ക്ലാസിക്, there are premature contractions. Type 2 in at pan esophageal pressurization. Type 3 at spastic, it is called spastic aplasia or vigorous aplasia. There are high pressure contractile activity. Okay, adana three types. Then clinical features, middle aged 20 to 40 years females lagging poodle, triad of dysphagia, regurgitation, weight loss. Early stages la chest pain. Then progressive dysphagia which is more for liquids than for solids. Then മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പേഷ്യന്റ് വിൽ ഹാവ് മാൽ ന്യൂട്രീഷൻ. പിന്നെ ലേറ്റ് സ്റ്റേജസിൽ പേഷ്യന്റ് ക്യാൻ ഗോ ഫോർ പൾമനറി നോക്ടേണൽ ആസ്പിറേഷൻ. പിന്നെ റിക്കറന്റ് ന്യൂമോണിയ. പിന്നെ ഡ്യൂ ടു ദ സ്റ്റേൽ ഫുഡ് അക്യുമുലേറ്റിംഗ് ഇൻ ദി ഈസോഫേഗസ് ദർ ആർ ചാൻസ് ഓഫ് ഈസോഫേജിയൽ കാൻഡിഡിയാസിസ് ആൻഡ് ഹാലിറ്റോസിസ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ പറഞ്ഞു, ആദ്യം എൻഡോസ്കോപ്പി ചെയ്തു. എൻഡോസ്കോപ്പി ചെയ്തപ്പം ഒരു കോൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഭയങ്കര ടൈറ്റ് കാർഡിയ ആൻഡ് ഫുഡ് റെസിഡ്യൂസ് ഇൻ ദി ഈസോഫേഗസ് കാണാം. So we can suspect aplasia cardia. പിന്നെ ബേരിയം സൂളോ ചെയ്തു. ബേരിയം സൂളോ ഇസ് ഡയഗ്നോസ്റ്റിക്. അതിനകത്ത് എന്തൊക്കെയാ കാണുന്നത്? അബ്നോർമൽ കോൺട്രാക്ഷൻസ് ഇൻ ദി ഈസോഫേജിയൽ ബോഡി ആൻഡ് പെൻസിൽ ലൈക്ക് നാരോയിങ് ഓഫ് ദി ഡിസ്റ്റൽ ഈസോഫേഗസ് വിച്ച് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബേർഡ് ബീക്ക് അപ്പിയറൻസ്. പിന്നെ പിന്നെ ലേറ്റർ ഇൻ ലേറ്റർ സ്റ്റേജസ് ഡ്യൂ ടു ഡൈലറ്റേഷൻ ഓഫ് പ്രോക്സിമൽ ഈസോഫേഗസ് ക്യൂക്കുംബർ ഡൈലറ്റേഷൻ ഓഫ് പ്രോക്സിമൽ ഈസോഫേഗസ് കാണാൻ പറ്റും വിച്ച് ഇസ് കോൾഡ് ക്യൂക്കുംബർ ഈസോഫേഗസ്. പിന്നെ ആബ്സെൻസ് ഓഫ് ഫണ്ടിക് ഗ്യാസ് ബബിൾ. പിന്നെ നമ്മൾ എന്താ ടു കൺഫേം ദ ഡയഗ്നോസ് നമ്മൾ ഈസോഫേജിയൽ മാനോമെട്രി ചെയ്തു. ഈസോഫേജിയൽ മാനോമെട്രി ചെയ്തപ്പം ദർ ഇസ് ഇൻക്രീസ് റെസ്റ്റിംഗ് പ്രഷർ ഓഫ് ദി ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ. ഈസോഫേജിയൽ മാനോമെട്രി ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. പിന്നെ ട്രീറ്റ്മെന്റ് പറഞ്ഞു, ഈ അക്ലീഷ്യ കാർഡിയ റെസ്പോൺസ് വെൽ ടു ട്രീറ്റ്മെന്റ്. നമ്മൾ രണ്ട് മെയിൻ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ന്യൂമാറ്റിക് ഡൈലറ്റേഷനും കാർഡിയോ മയോട്ടമി. ഹെല്ലേഴ്സ് മയോട്ടമി ആണ് രണ്ട് മെയിൻ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. And usually, it is done along with partial fundoplication. Okay. Usually performed together with anterior partial fundoplication. That is pneumatic dilatation. We stretch the cardia by using a balloon, 30 to 40 millimeters in diameter. Plastic balloons are used, which is inserted using a guide wire. Then, major complication is perforation. Then, there is a need for repeated dilatations. It is curative in 75% to 85% of cases, but relapse is very common. അടുത്തത് ഹെല്ലേഴ്സ് മയോട്ടമി. ഹെല്ലേഴ്സ് മയോട്ടമി ഈസ് ദി കട്ടിംഗ് ഓഫ് മസിൽ ഓഫ് ദി ലോവർ ഈസോഫേഗസ് ആൻഡ് കാർഡിയ. മേജർ കോംപ്ലിക്കേഷൻ ഓഫ് ഹെല്ലേഴ്സ് മയോട്ടമി ആണ് ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലെക്സ്. അതുകൊണ്ട് സർജൻസ് യൂഷ്വലി ഡ്യൂറിംഗ് ദ ടൈം ഓഫ് മയോട്ടമി അവരൊരു ഫണ്ടോപ്ലാക്കേഷൻ ചെയ്യും. പാർഷ്യൽ ആൻറ്റീരിയർ ഫണ്ടോപ്ലാക്കേഷൻ ഇസ് ഡൺ വിച്ച് ഇസ് കോൾഡ് ഡോർസ് ഫണ്ടോപ്ലാക്കേഷൻ. അപ്പം ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ പറയുന്നത് ഹെല്ലോ ഡോർ ഓപ്പറേഷൻ. ഇറ്റ് ഇസ് സക്സസ്ഫുൾ ഇൻ മോർ ദൻ 90% ഓഫ് കേസസ് ആൻഡ് കെൻ ബി ഡൺ ആഫ്റ്റർ ഫെയിൽഡ് ഡൈലറ്റേഷൻ. പിന്നെ തേർഡ് പ്രൊസീജിയർ നമ്മൾ പറഞ്ഞ പി ഒ ഇ എം ഫോർ ഓറൽ എൻഡോസ്കോപ്പിക് മയോട്ടമി. ഇതിനകത്ത് എൻഡോസ്കോപ്പിക്കലി മെഥിലിൻ ബ്ലൂ ഇസ് ഇൻജെക്ടഡ് ഇൻ ടു ദ സബ് മ്യൂക്കോസ ഓഫ് ദ മിഡ് ഈസോഫേഗസ്. പിന്നെ മ്യൂക്കോസിൽ ഇൻസിഷൻ ഇട്ടു, 2 സെന്റിമീറ്റർ ഇൻസിഷൻ ദ മ്യൂക്കോസ. സബ് മ്യൂക്കോസിൽ നമ്മൾ എൻറ്റർ ചെയ്ത് സബ് മ്യൂക്കോസിൽ ടണൽ ഉണ്ടാക്കി അവിടെ നമ്മൾ മയോട്ടമി ചെയ്തു യൂസിങ് എൻ ഇലക്ട്രിക് കെൻഡു നൈഫ്. പിന്നെ ദ മ്യൂക്കോസ ഈസ് ക്ലോസ്ഡ്. പിന്നെ ബോട്ടോക്സ് ബോട്ടുലിനം ടോക്സിന്റെ കാര്യം പറഞ്ഞു. എൻഡോസ്കോപ്പിക്കലി ഇറ്റ് കൻ ബി ഇൻജെക്ടഡ് ഇൻ ടു ദ ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്ടർ. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ പെർമനന്റ് എഫക്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഹാസ് ടു റിപ്പീറ്റ് ഇറ്റ് ഫോർ ആഫ്റ്റർ ഫ്യൂ മന്ത്സ്. പിന്നെ ഡ്രഗ്സ് മൂന്നെണ്ണം പറഞ്ഞു, കാൽഷ്യൻ ചാനൽ ബ്ലോക്കേഴ്സ്, സബ്ലിംഗ്വൽ നിഫിഡിപ്പിൻ, പിന്നെ പി പി ഐസ് ആഫ്റ്റർ സർജറി. ബാക്കി രണ്ട് ടോപ്പിക് അടുത്ത് പിന്നെ.
വായിച്ചില്ല. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ. ആ ശരി.